Welcome to Passion Cake. ഇത് നമ്മുടെ ബേക്കിംഗ് ക്ലാസ് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഷറിംഗ് കപ്സ് ആൻഡ് സ്പൂൺസ്. അതായത് ഈ മെഷറിംഗ് കപ്പ് സ്പൂണും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മെഷർ ചെയ്തെടുക്കേണ്ടത്, ഇനി അഥവാ ഇത് രണ്ടും ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ എന്തുപയോഗിച്ച് മെഷർ ചെയ്യാം, പിന്നെ അതേപോലെ വെയിങ് സ്കെയിൽ അല്ലെങ്കിൽ കിച്ചൺ സ്കെയിൽ എന്നൊക്കെ പറയുന്ന സംഭവം നമ്മുടെ ബേക്കിങ്ങിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ആദ്യം തന്നെ മെഷറിംഗ് കപ്സും സ്പൂൺസിനെയും കുറിച്ചിട്ട് നോക്കാം. നമുക്ക് ഷോപ്സിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടുന്ന മെഷറിംഗ് കപ്സും സ്പൂൺസും ഒക്കെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഉണ്ട്, അങ്ങനെ പല പല മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ ഈ മെഷറിംഗ് കപ്സ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ രണ്ട് സൈഡിലും സ്പേസ് ഉണ്ട്, അതായത് ലിക്വിഡ് ഒഴിച്ചു പോകാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് വെറ്റ് ഇൻഗ്രീഡിയൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷറിംഗ് കപ്പാണ്. അതിലെ കപ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്, അര കപ്പ് എന്ന് പറയുന്നത് 125 ml ആണ്, 1/3 കപ്പ് എന്ന് പറയുന്നത് 80 ml ആണ്, 1/4 കപ്പ് അതായത് കാൽ കപ്പ് 60 ml ആണ്, 1/8 കപ്പ് എന്ന് പറയുന്നത് 30 ml ആണ്. ഇത്രയുമാണ് കപ്സിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയുന്നത്. അതേപോലെ മെഷറിംഗ് സ്പൂൺസ് ഉണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml, 1/2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 7.5 ml, 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml, 1/2 ടീസ്പൂൺ എന്ന് പറയുന്നത് 2.5 ml, അതേപോലെ നമ്മുടെ 1/4 ടീസ്പൂൺ കാൽ ടീസ്പൂൺ എന്ന് പറയുന്നത് 1.25 ml. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മെഷറിംഗ് കപ്പിൻ്റെ സ്പൂണിൻ്റെ ഒരു മെഷർമെൻറ്. ഇനിയിപ്പോൾ നമുക്ക് സ്പൂൺസ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതാണ് ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട സ്പൂണ്. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്നാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഈ കാണുന്നത് നമ്മുടെ വീട്ടിൽ എന്ത് തരം സിറപ്പ് മേടിച്ചാലും അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മെഷറിംഗ് കപ്പുണ്ട് അല്ലേ. അതിൻ്റെ ഒരു അടപ്പ് പോലെ കിട്ടുന്ന ഡോക്ടർ ഇപ്പോൾ 5 ml 10 ml കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ഇതേപോലത്തെ കപ്പിൽ ഒഴിച്ചിട്ടല്ലേ മക്കൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പ് നമുക്ക് ഏകദേശം ഒരു ആക്യുറേറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ചിലതിൽ 20 ml 10 ml 2.5 ml അല്ലെങ്കിൽ 15 ml 7.5 ml അങ്ങനെ പല പല എം എൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൽ ഈ നമ്പർ എഴുതിയതിൻ്റെ താഴെ ഒരു ലൈൻ കാണുന്നില്ലേ, ആ ലൈനിലാണ് നമ്മുടെ എന്ത് സാധനമാണോ മെഷർ ചെയ്യേണ്ടത് ആ ലെവൽ വരെയാണ് നമ്മൾ വെക്കേണ്ടത്. അതിൻ്റെ മേളിലുള്ളതാണ് ആ കറക്റ്റ് വരെയൊക്കെയുള്ള ആ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് മെഷറിംഗ് സ്പൂൺസിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിനൊരു ഓൾട്ടർനേറ്റീവായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഈ മെഷറിംഗ് സ്പൂൺസ് വാങ്ങാൻ പറ്റുന്നവർ വാങ്ങുക, അതാണ് ഏറ്റവും ആക്യുറേറ്റ്. അതേപോലെ തന്നെ മറ്റ് കുറച്ച് സ്പൂൺസാണ് ഇത്. നമ്മുടെ പിള്ളേർക്കുള്ള മിൽക്ക് പൗഡറൊക്കെ വാങ്ങുമ്പോഴേക്കും കിട്ടുന്ന സ്പൂൺസാണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഇപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരുടെയും കയ്യിൽ മെഷറിംഗ് സ്പൂൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്പൂൺസ് ഒന്ന് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പൂണ് 1 ടീസ്പൂണാണെന്ന് മാറ്റി വെക്കാം, അല്ലെ 1/2 ടേബിൾ സ്പൂണെന്ന് വെക്കാം, അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന ടൈപ്പ് സ്പൂണും എടുക്കാം. ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് സ്പൂൺ എടുത്തെന്ന് പറഞ്ഞാലും അതിൽ നമുക്ക് ഇതേപോലെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ലെവൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പൂൺസ് എടുത്ത് നമ്മുടെ മെഷർമെൻ്റ് ആയിട്ട് വെക്കുക. പിന്നെ ഈ കാണുന്ന നമ്മുടെ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന ടീസ്പൂൺ ഇല്ലേ, നമ്മൾ 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ എന്നൊക്കെ ചുമ്മാ പറയുന്നത്, അത് ഒരിക്കലും കറക്റ്റ് മെഷർമെൻ്റ് ആവത്തില്ല, അതൊന്ന് യൂസ് ചെയ്യരുത്. ഇനി മെഷറിംഗ് കപ്സിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇങ്ങനത്തെ മെഷറിംഗ് കപ്സിന് പകരമായിട്ട് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ടൈപ്പ് കപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മഗ് പോലത്തെ ചില കപ്പൊക്കെ കിട്ടും, അതിലൊക്കെ ഇങ്ങനെ മെഷർമെൻറ്റ് എഴുതിയിട്ടുണ്ടാവും. 1 ലിറ്റർ വരെയൊക്കെയുള്ള മഗ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഇതേപോലെ മെഷർമെൻറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്ത് മെഷർമെൻ്റ് ആണെങ്കിലും നമ്മൾ ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ ബാക്കി ഇപ്പോൾ ഇതിൽ 250 ml എടുത്താൽ അതിൽ തന്നെ 250 ml അതിനെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം മെഷർ ചെയ്ത് എടുത്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ഓരോ ലെവൽ ഏത് അരക്കപ്പ് കാൽ കപ്പ് എന്നുള്ള ലെവൽ ചെയ്ത് ലേബൽ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഗ്ലാസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി നമ്മൾ ഫ്ലോറൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മൾ മെഷറിംഗ് കപ്പും കൊണ്ട് പോയിട്ട് ഫ്ലോർ എടുക്കരുത്. അതായത് നമ്മൾ അത് ഒരു സ്പൂണായിട്ട് യൂസ് ചെയ്ത് അത് നിറയ്ക്കാനായിട്ട് പോകരുത്. അതേപോലെ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലെവൽ ചെയ്യാനായിട്ടൊരു സാധനം വേണം. ഒന്നെങ്കിൽ ഇതുപോലത്തെ നൈഫിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ്, അല്ലെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല സ്പൂണ് ഒറ്റ ലെവലായിട്ടുള്ള സ്പൂൺസ് ആണ് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് ഫ്ലോറ് നിറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ സ്പൂണ് കൊണ്ട് ഫ്ലോറ് ഇട്ടിട്ട് നിറച്ച് കൊടുക്കുക.
അതിനുശേഷം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നിറച്ചതിന് ശേഷം ഫിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്പൂണുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കുറച്ച് തള്ളി കൊടുക്കുന്ന രീതി പാടില്ല, അതും ആക്യുറേറ്റ് മെഷർമെൻ്റ് ആവത്തില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് സ്പൂണുകൊണ്ട് തന്നെ ഈ മെഷറിംഗ് കപ്പിലേക്ക് കോരിയിടുക, അത് ഒരു നമ്മുടെ ആ ഒരു ലെവലിനെക്കാട്ടിലും കുറച്ചേറെ കോരിയിടുക. അതിനുശേഷമാണ് നമ്മൾ എന്തുകൊണ്ടാണോ ലെവൽ ചെയ്യുന്നത്, ഇപ്പോൾ നൈഫ് ആണെന്നുണ്ടെങ്കിൽ നൈഫ്, അല്ലെങ്കിൽ സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് ഒറ്റ ലെവലായിട്ടുള്ളൊരു സാധനം വേണമെന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ ഇതേപോലെ ലെവൽ ചെയ്ത് എല്ലാ സൈഡും. അപ്പോൾ നമ്മൾ ആ ലെവൽ ചെയ്യുന്ന വഴിക്ക് അകത്തെവിടെയെങ്കിലും ഫില്ലാവാനുണ്ടെങ്കിൽ അത് ഫില്ലായിക്കോളും, നമ്മളൊരിക്കലും താഴേക്ക് പ്രസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതേപോലെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ലെവൽ ചെയ്ത് വിറ്റിട്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള എക്സ്ട്രാ ഫ്ലോറും നമ്മൾ മാറ്റിക്കളയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും മെഷർ ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ആക്യുറേറ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. കേക്ക് ബേക്കിങ്ങിൽ മെഷർമെൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. മെഷർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മെഷർ ചെയ്യണം. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഒരു സൈഡിലും എക്സ്ട്രാ പൊങ്ങിനിപ്പില്ല, ഉള്ളിലേക്ക് പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് നമ്മുടെ കേക്കിൽ അത് കാണാൻ പറ്റും. ഇനി കാണുന്നത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തുള്ളത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിന് അതിൻ്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ബേക്കിംഗ് പൗഡറിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നതും ഒരിക്കലും കൂടിപ്പോയാൽ അത് കേക്കിന് പ്രശ്നമാകും, കുറഞ്ഞു പോയാലും പ്രശ്നമാകും. അതുകൊണ്ട് കറക്റ്റ് മെഷർമെൻറ്റൊക്കെ എത്രയാണോ അത് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഈ ബൈകാർബണേറ്റ് ഓഫ് സോഡ, അല്ലെങ്കിൽ ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ അല്ല. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അത് നമുക്ക് ഇതേപോലെ തന്നെ മെഷർ ചെയ്തെടുക്കാവുന്നതാണ്. കാൽ ടീസ്പൂൺ, അര ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ഒക്കെയാണ് ബേക്കിംഗ് പൗഡർ നമ്മൾ ഒരു കപ്പിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മെഷർ ചെയ്യേണ്ടതും ഇതേപോലെ ആവശ്യമുള്ള ബേക്കിംഗ് പൗഡർ എടുത്ത് സ്പൂണിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത്യാവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് അത് നിറയ്ക്കേണ്ടത്. ഒരു നുള്ളല്ലേ നമ്മുടെ കൈക്കണക്ക്, നമ്മൾ കറി വെക്കുമ്പോഴൊക്കെ മസാലകൾ കൈക്കണക്ക്, അല്ലെങ്കിൽ ഒരു നമുക്കറിയാവുന്ന രീതിയിൽ ഇട്ടെന്ന് പറഞ്ഞാൽ അതിനൊന്നും പ്രശ്നം പറ്റത്തില്ല. പക്ഷേ ബേക്കിങ്ങിന് അതെല്ലാം എഫക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ കെമിക്കൽ പ്രോസസ്സ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് അളവായിരിക്കണം. പിന്നെ ഒരു മുക്കാൽ കപ്പ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് ഇതൊരു ഏകദേശം മുക്കാലായി കാണുമെന്ന് വിചാരിച്ച് നമ്മൾ എടുക്കും. പക്ഷേ അത് ഇതിൽ പാടില്ല. അരക്കപ്പ്, കാൽ കപ്പ് ഇത് രണ്ടും നിറച്ചിട്ടാണ് മുക്കാൽ കപ്പാവുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വെയിങ് സ്കെയില്, അല്ലെങ്കിൽ കിച്ചൺ സ്കെയിൽ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. നമുക്ക് ചിലപ്പോൾ ഈ ബട്ടറ്, ചിലപ്പോൾ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ, നമുക്ക് മൈദയൊക്കെ ചിലപ്പോൾ 50 ഗ്രാം അങ്ങനെയൊക്കെ പറഞ്ഞ് മെഷർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഈ കിച്ചൺ സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് ഈ ബ്രാൻഡിൻ്റെ പറ്റിയിട്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിന് ഓൺ ബട്ടണുണ്ട്, മോഡുണ്ട്, ചെയർ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു ബൗള്, മൈദ എടുത്തിട്ടുള്ള ഒരു ഫുൾ ബൗളാണ് വെച്ച് വേ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ വേ ചെയ്യുമ്പോൾ എന്താണ്, മൈദയും ആ എടുത്തിരിക്കുന്ന ബൗളിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഉള്ളൊരു ടോട്ടൽ മെഷർമെൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരിക്കലും ആക്യുറേറ്റ് ആവത്തില്ല. 50 ഗ്രാം മൈദ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, ഓണാക്കി നമ്മൾ ഏത് ബൗളാണോ എടുക്കുന്നത്, ഇപ്പം ഞാൻ ഒരു കപ്പാണ് വെച്ചിരിക്കുന്നത്, അത് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് വന്നതിന് ശേഷം ടെയർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ നമ്മൾ വെച്ചിട്ടുള്ള ആ ബൗളിൻ്റെ വെയിറ്റ് അങ്ങ് മാറി 0 വന്നു. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള മൈദ, അല്ലെങ്കിൽ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണോ അതിട്ട് ഫില്ല് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു ഫ്ലോറിൻ്റെ വെയിറ്റാണ് താഴെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഫ്ലോറ് നമുക്ക് ഗനാഷ് ഒക്കെ ഉണ്ടാക്കുമ്പം ചോക്ലേറ്റ് മെഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ബട്ടർ മെഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് ഏറ്റവും നല്ല യൂസ്ഫുള്ളായ ഒരു സംഭവമാണിത്. ഇത് ഒരെണ്ണം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, മെഷർമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിലാണോ നമ്മളെ കൊണ്ട് പറ്റുക, മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂണും ഒക്കെ വാങ്ങാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും വാങ്ങുക. ഒരു പ്രാവശ്യം വാങ്ങിയാൽ മതിയല്ലോ. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുക. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് മോഡ് എന്നതാണ്. അതായത് ഇതിനെ നമുക്ക് ഗ്രാം മോഡിലും ആക്കാം, ഔൺസ് എന്നൊരു മോഡിലും ആക്കാം. ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് ഔൺസ് എന്നൊരു മോഡിലാണ് വന്നിരിക്കുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഔൺസ് മോഡുമുണ്ട്, അതൊന്നുകൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാം മോഡിലേക്ക് മാറും.
അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് സീരീസ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.